എല്ലാവരുടെയും മുടി ഡിഫറെന്റ് ആണ്. പക്ഷെ നമ്മൾക്ക് ഒരു ഇഷ്ടം തോന്നുന്നത് നല്ല ഒതുങ്ങി കിടക്കുന്ന, കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള, നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ട് എടുക്കുന്ന മുടിയായിരിക്കും നമ്മൾക്ക് കൂടുതലായിട്ട് ഇഷ്ടം തോന്നുന്നത്. പക്ഷെ ആ സമയത്ത് തന്നെ നമ്മളുടെ മുടിക്ക് ഡ്രൈനസ് ഉണ്ടാവും, പൊട്ടിപ്പോണുണ്ടാവും, മര്യാദക്ക് കെട്ടുകളയാൻ പറ്റണ്ടാവില്ല, എന്ത് ചെയ്താലും ഇങ്ങനെ ഗുമ്മെന്ന് പറഞ്ഞിട്ട് വീർത്തിരിക്കുന്നത്. അങ്ങനെ എന്ന് വെച്ചാൽ കുറച്ച് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറന്നൊക്കെ പോകണുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുടിയിൽ ഉണ്ടാവും. ആക്ച്വലി അതൊരു പ്രശ്നമല്ല, ഇനി അങ്ങനെ നമ്മൾക്ക് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെയർ സിറംസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യണം. ഈ ഹെയർ സിറം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ എന്തെങ്കിലും ഏത് വീഡിയോയിലും ഒരു ടോപ്പിക്കായിട്ട് പറഞ്ഞാലും കുറെ പേര് ചോദിക്കുന്ന കാര്യമാണ് സ്ട്രീക്സ് ഹെയർ സിറം. അതായത് കോമൺ ആയിട്ട് നമ്മൾക്ക് അഫോർഡബിൾ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഹെയർ സിറാണ്. ഹെയർ സിറം ചിലപ്പോൾ നിങ്ങൾ മുൻപ് യൂസ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സ്ട്രീക്സ് ഹെയർ സിറത്തിനെ കുറിച്ചിട്ടാണ് പറയാൻ പോണേ കേട്ടോ. സ്ട്രീക്സിന്റെ ഈ രണ്ട് ഹെയർ സിറത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോണേ. ഇതിൽ ഈ ഒരു സംഭവമായിരിക്കും നിങ്ങൾ കോമൺ ആയിട്ട് കുറെ പേര് യൂസ് ചെയ്തിട്ടുണ്ടാവുന്നത്. ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവും, എന്നാലും ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്തിട്ടുണ്ടാവുന്നത് ഇതാണ് കേട്ടോ. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ നൈക്കയിലോ പേപ്പിളിലോ എവിടെയൊക്കെ കയറി നോക്കിയാലും ഈ ഒരു സംഭവത്തിനാണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളത്. ഏറ്റവും കൂടുതൽ റേറ്റിംഗ് മീൻസ് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങി യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഹെയർ സിറാണ്. ഈ ഒരു സ്ട്രീക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് തന്നെ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അതായത് അവർക്ക് ഹെയർ കളർ ചെയ്യാനുള്ള സംഭവങ്ങൾ, ഓരോ ഹെയറിന്റെ ക്രീംസ്, അതുപോലെ ഷാംപൂസ്, കണ്ടീഷണേഴ്സ്, അത് പല വെറൈറ്റീസ് ഓഫ് ഷാംപൂസ് ആൻഡ് കണ്ടീഷണേഴ്സ്, പിന്നെ ഇതേപോലെ ഹെയർ സിറംസ് ഒക്കെയാണ് അവരുടെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, സ്ട്രീക്സിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഹെയർ സിറാണ് ഇത്. ഇതാണ് നിങ്ങളിൽ മിക്കവരും യൂസ് ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ളത്. കാരണം നമ്മൾ ഈ ഫ്ലിപ്കാർട്ടും ആമസോണും അങ്ങനെയുള്ള ഓരോ വെബ്സൈറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെന്തൊരു ആമസോണിലാണെന്ന് തോന്നുന്നത് കേട്ടോ, ഒരു 25,000 to 30,000 അത്രയും റിവ്യൂസ് ഉണ്ട് നമ്മൾ ഓരോ ഈ ഒരു ഓരോ സംഭവം എടുത്ത് നോക്കുമ്പോൾ കേട്ടോ. അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ അതിന്റെ കളറിലാണ് ആദ്യത്തെ വ്യത്യാസം ഉള്ളത്. ഇതൊരു ബ്ലൂ കളറാണ്, ഇതൊരു ഗോൾഡൻ അല്ലെങ്കിൽ ഒരു യെല്ലോ കളർ, യെല്ലോ കളറിലാണ് വരുന്നത്. പക്ഷേ ഈ കളർ എന്ന് പറയുന്നത് ബോട്ടിലിൽ മാത്രമുള്ള കളറാണ്. ഉള്ളിലെ സിറത്തിന് ഈ കളർ ഒന്നുമല്ല. നമ്മൾ സാധാരണ വെള്ളത്തിന്റെ നിറം, അതായത് വെള്ളത്തിന് നിറമില്ലല്ലോ, ആ ഒരു നിറമാണ് ഈ ഒരു സിറത്തിനുള്ളത് കേട്ടോ. ഇനി സയന്റിഫിക്കലി അല്ലെങ്കിൽ ഒരു ടെക്നിക്കലി എന്തിനാണ് നമ്മൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് എന്തിനാണ് നമ്മൾ ഹെയർ സിറം അപ്ലൈ ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു മീനിങ് എന്താന്ന് വെച്ചാൽ, അതിന്റെ ഒരു ആൻസർ എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഓരോ മുടിയുടെ സ്ട്രാൻഡ് ഉണ്ടല്ലോ, ഓരോ മുടിയുടെ സ്ട്രാൻഡ് നമ്മൾ ഒരു ഹെയർ ഷാഫ്റ്റ് എന്ന് പറയും. ആ ഷാഫ്റ്റിന് ഇപ്പോൾ ഒരു നാര് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കുറെ കുഞ്ഞു കുഞ്ഞു ക്യൂട്ടിക്കിൾസ് ഉണ്ട്. ഈ ക്യൂട്ടിക്കിൾ എന്ന് പറയുന്ന സാധനം ഈ നാരില് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ്. ഈ പൊതിഞ്ഞിരിക്കുന്ന സംഭവം എവിടെന്നെങ്കിലും അവിടെ നിന്ന് അവിടെ നിന്ന് അടർന്നു പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള അടർന്നു പോയി, അതായത് ആ ക്യൂട്ടിക്കിൾ ഫില്ലാവാത്ത സ്ഥലങ്ങൾ, ക്യൂട്ടിക്കിൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ എന്താ പറയുക, പെട്ടെന്ന് മോയ്സ്ചർ പോകും, നമ്മൾക്ക് മുടി പെട്ടെന്ന് ഡ്രൈ ആയിട്ട് തോന്നും, മുടി ഭയങ്കര ഫ്രിസി ആയിട്ടൊക്കെ തോന്നും. ക്യൂട്ടിക്കിൾ നന്നായിട്ടുള്ള ഒരു മുടിയിലാണ് നമ്മൾക്ക് നല്ല സ്മൂത്ത്നെസ്സും ഷൈനി ആയിട്ട് നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള മുടിയൊക്കെ ആയിട്ട് തോന്നുന്നത്. അങ്ങനെ ക്യൂട്ടിക്കിൾ ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇങ്ങനെ നമ്മൾ ഹെയർ സിറംസ് യൂസ് ചെയ്യുമ്പോൾ ഈ ഹെയർ സിറം ചെന്നിട്ട് മുടീനെ ഫുള്ളായിട്ട് അങ്ങോട്ട് കവർ ചെയ്യും. ആ ക്യൂട്ടിക്കിൾ ഉള്ള സ്ഥലത്തും ഇല്ലാത്ത സ്ഥലത്തും ഒരുപോലെ ഹെയർ സിറംസ് ഒരു ഗ്ലോ കൊടുക്കും, ഒരു തിളക്കം കൊടുക്കും. അപ്പോഴാണ് നമ്മുടെ മുടി ഹെയർ സിറം അപ്ലൈ ചെയ്യുമ്പോഴേക്കും നല്ല തിളക്കത്തിൽ, നല്ല മാനേജബിൾ ആയിട്ട്, നല്ല ഇങ്ങനെ വിട്ട് വിട്ട് ഒറ്റയൊറ്റയായിട്ടൊക്കെ കിടക്കുന്നതായിട്ട് നമ്മൾക്ക് ഫീൽ ചെയ്യണം. ഇനി എന്തിനായിരിക്കും സ്ട്രീക്സ് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഹെയർ സിറംസ് ഇറക്കിയേക്കണം? ഇതിൽ ആദ്യത്തത്, അതായത് ഈ ഗോൾഡൻ കളർ അല്ലെങ്കിൽ യെല്ലോ കളറിൽ ഈ ഒരു ഹെയർ സിറം നമ്മൾ യൂസ് ചെയ്യണം. ഏത് ടൈപ്പ് ഹെയറിനാണെങ്കിലും നമ്മൾക്ക് യൂസ് ചെയ്യാം, എങ്ങനെയുള്ള ഹെയറിനാണെങ്കിലും യൂസ് ചെയ്യാം, ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയർ ആണെങ്കിലും എങ്ങനത്തെ ഹെയർ ആണെങ്കിലും നമ്മൾക്ക് ഈ ഒരു ഹെയർ സിറം യൂസ് ചെയ്യാം. പക്ഷേ ഈ ഒരു ഹെയർ സിറം ഇത് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യണത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയറിനാണ്. ഒന്നെങ്കിൽ കളർ ചെയ്ത ഹെയർ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ സ്മൂത്തൻ ചെയ്ത ഹെയർ ആയിരിക്കാം, കെരാട്ടിൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ള ഹെയർ ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് എന്തെങ്കിലും ചെയ്തിട്ടുള്ള ഹെയർ ആണെങ്കിൽ ഈ ഒരു ഹെയർ സിറം ആയിരിക്കും നല്ലത്. ഇനി ഇതിൽ ഇൻഗ്രീഡിയൻസ് വരുന്നത്, ഇതിൽ ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് നാച്ചുറൽ ആയിട്ട് ഇവർ പറയുന്നുള്ളൂ, അതായത് വാൾനട്ട് ഓയിൽ ആണ്. ഇതിൽ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വൈറ്റലൈസ്ഡ് വിത്ത് വാൾനട്ട് ഓയിൽ, ബാക്കി വേറെ എന്തോ കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും സാധാരണ നമ്മുടെ വേറെ കുറെ ബ്രാൻഡ്സിന്റെ അത്ര സിലിക്കൺ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു ഹെയർ സിറാണ് കേട്ടോ. ഇനി ഇതിലാണെങ്കിൽ ഇതിൽ അവർ പേര് തന്നെ കൊടുത്തിട്ടുള്ളത് വിറ്റാറിച്ച് ഗ്ലോസ് ഹെയർ സിറം എന്നാണ്. ഒരു വിറ്റമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംബലൈസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ടാഗാണ് ഇവിടെ കൊടുത്തേക്കണേ. ഇതിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് മക്കഡാമിയ ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അപ്പൊ ഞാനിത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് മക്കഡാമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നട്ടാണ്. ആ നട്ടിന്റെ ഓയിൽ നമ്മുടെ ഹെയർ നല്ല ഗ്ലോസി ആക്കി വെക്കാൻ, ഹെയറിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും നല്ല ഗ്ലോ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറെ വിറ്റമിൻസ് ഉള്ള ഒരു ഓയിലാണ്. ആ ഓയിൽ ഇതിനകത്തുണ്ട്.
പിന്നെ വിറ്റമിൻ ഇ ഉണ്ട്. അത് രണ്ടും കൂടിയിട്ടാണ് ഇവര് വിറ്റാറിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹെയർ സെറം ഇറക്കിയേക്കണേ കേട്ടോ. പിന്നെ കെമിക്കൽസ് എന്തൊക്കെയൊക്കെയോ സംഭവങ്ങൾ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ഈ രണ്ടും കൂടിയുള്ള പേര് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാവും കേട്ടോ. ഈ ഗോൾഡനിൽ വെറുതെ ചുമ്മാ സ്ട്രീക്സ് ഹെയർ സെറം എന്ന് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇതില് സ്ട്രീക്സ് പ്രൊഫഷണൽ വിറ്റാറിച്ച് ഗ്ലോസ് ഹെയർ സെറം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബോട്ടിലെ ഹെയർ സെറത്തിൽ അവർ ക്ലെയിം ചെയ്യുന്നത് നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആക്കി കിടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേസമയം ഈ ഒരു ഹെയർ സെറത്തിൽ, ഈ ബ്ലൂ കളറിലെ വിറ്റാറിച്ച് ഗ്ലോ ഹെയർ സെറത്തിൽ അവർ ക്ലെയിം ചെയ്യുന്നത് നമ്മുടെ മുടിക്ക് കുറച്ചും കൂടെ ഗ്ലോ തന്നിട്ട് അത് ഒതുങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. വിച്ച് മീൻസ് ഇതിന് കുറച്ചും കൂടെ ഹൈഡ്രേഷൻ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ മുടി ഭയങ്കര ഡ്രൈ ആണെന്നാണെങ്കിൽ ഈ ഒരു ഹെയർ സെറം യൂസ് ചെയ്യാം. കെമിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ളവർ മാത്രമല്ല, ആർക്കും വേണമെങ്കിലും യൂസ് ചെയ്യാം. എസ്പെഷ്യലി ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള മുടിയാണെങ്കിൽ ഈ ഒരു ഹെയർ സെറം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞാനിവിടെ ഇത് രണ്ടും യൂസ് ചെയ്യാൻ പോവാണ്. ഓരോ സൈഡിൽ ഓരോ ഹെയർ സെറം വെച്ചിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ ഒരു ഡിഫറൻസ് നമ്മൾക്ക് ഉള്ളത് മനസ്സിലാവുമല്ലോ. എന്ന് വെച്ചാൽ അത്രക്കൊന്നും ഭയങ്കര ഡിഫറൻസ് ആയിട്ട് എനിക്കൊന്ന് തോന്നണില്ല എന്റെ മുടിയിൽ. പക്ഷെ നിങ്ങൾക്ക് ഇനി എങ്ങനെ കാണുമ്പോൾ ഒരു ഡിഫറൻസ് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഈ സൈഡിൽ ബ്ലൂ കളറിലെ ഹെയർ സെറം അപ്ലൈ ചെയ്യാം, ഈ സൈഡിൽ യെല്ലോ കളറിലേയും കൂടെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളത് ഏറ്റവും ചെറിയ സൈസാണ്, ഏറ്റവും ചെറിയ ബോട്ടിലാണ്. അതായത് 245 ml ആണ് ഞാൻ വാങ്ങിയേക്കണേ. ഇതിന് 45 ml 120 രൂപ, ഇതിന് 45 ml 130 രൂപയാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഓൺലൈനിലേക്ക് വാങ്ങിക്കുമ്പോഴേക്കും കുറച്ചും കൂടെ പൈസ കുറച്ച് കിട്ടും. സോ ഞാൻ ഈ ബ്ലൂ കളറിലെ ഹെയർ സെറം എടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ അതേ പമ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് കുറച്ച് വേണ്ട ക്വാണ്ടിറ്റി മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. അധികമായിട്ടൊന്നും ഇങ്ങനെ നമ്മൾ അമുക്കുമ്പോഴേക്കും കുറേ ആയിട്ടൊന്നും ഇങ്ങനെ പുറത്തേക്ക് വരില്ല. ഞാൻ ജസ്റ്റ് ഒരു 2-3 drops എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഇതിൻ്റെ ടെക്സ്ചറും സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ. ചുമ്മാ നമ്മുടെ വെള്ളത്തിൻ്റെ കളറാണ് കണ്ടോ, ഇങ്ങനെയാണ് സംഭവം ഉള്ളത്. ഇനി ഞാൻ ഇതൊന്ന് എടുത്തിട്ട് കൈ വെച്ച് ചുമ്മാ ഒന്ന് സ്പ്രെഡാക്കിയിട്ട് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യേണ്ട. ഹെയർ സെറം നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് മുടിയിൽ ചെറിയൊരു നനവുണ്ടാവില്ലേ, ആ ഒരു സമയത്താണ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഹെയർ സെറം നമ്മുടെ ഹെയറിലേക്ക് നന്നായിട്ട് അബ്സോർബ്ഡ് ആവും. അല്ലാന്നാണെങ്കിൽ നമ്മൾക്ക് ഡ്രൈ ഹെയർ ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. അങ്ങനെ ഇന്ന സമയമൊന്നും ഇല്ല, നനഞ്ഞാൽ മാത്രമേ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയൊന്നും ഇല്ല. അതുപോലെ കുറേ എടുത്ത് അപ്ലൈ ചെയ്യാനും പാടില്ല. അതായത് നമ്മൾ ഹെയർ സിറം നമ്മുടെ മുടി നന്നായിട്ട് ഒതുക്കി വെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എണ്ണ ഇട്ട പോലെ ആയിരിക്കും, എല്ലാം കൂടി ഒട്ടി പിടിച്ചങ്ങോട്ട് ഇരിക്കും. പിന്നെ എണ്ണ ഇട്ടതാണോ ഹെയർ സിറം ഇട്ടതാണോ എന്ന് നമുക്ക് മനസ്സിലാവില്ല, അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് ആയിപ്പോവും. പിന്നെ ഈ ഒരു ബ്ലൂ ഹെയർ സിറത്തിൻ്റെ സ്മെല്ല് പറയാനാണെങ്കിൽ ഒരു മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലുണ്ട്. പക്ഷേ അത് ഇട്ട് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ആ സ്മെല്ല് അങ്ങോട്ട് പോകും. പിന്നെ നമ്മൾ മുടി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അങ്ങ് മണത്ത് നോക്കിയാൽ മാത്രമാണ് ആ ഒരു സ്മെല്ലിൻ്റെ ആ ഒരു ആ സ്മെല് ഉണ്ട് എന്ന് നമ്മൾക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ആ സ്മെല്ല് അങ്ങ് ഡിം ആയി പോയിക്കോളും. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് ഞാൻ ഈ യെല്ലോ കളറിലെ ഹെയർ സെറം കൂടെ അപ്ലൈ ചെയ്യാം. ഇതും സെയിം അതുപോലെ തന്നെയാണ്, ഇവിടെ ഒരു പമ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു 2-3 drops ഹെയർ സെറം എടുക്കാം. സെയിം ആ ഒരു വെള്ളത്തിൻ്റെ പോലെ തന്നെയാണ് ഇട്ടുള്ളത് കണ്ടോ. ചെറിയൊരു ഓയിലി ഫീൽ ഉണ്ട്, എന്നാലും അത് അങ്ങനെ ഭയങ്കര ഓയിലായിട്ട് നമ്മൾക്ക് തോന്നില്ല. ഇതും നമ്മൾ സെയിം വേ അതേപോലെ തന്നെ അപ്ലൈ ചെയ്യുക. പക്ഷെ ഒരിക്കലും നമ്മുടെ സ്കാൽപ്പിലേക്ക് കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യരുത്. ഇത് നമ്മുടെ ഹെയർ സിറം ആണ്, ഹെയറിന് മാത്രം വേണ്ടിയിട്ടുള്ള സിറമാണ്. സ്കാൽപ്പ് സിറം അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് സിറം അല്ല. അതുകൊണ്ട് നമ്മുടെ സ്കാൽപ്പിലേക്ക് കൊണ്ടുപോകാനേ പാടില്ല. കാരണം ഇതിനകത്ത് നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽസ് ഉണ്ടെങ്കിലും അതിൽ കൂടുതലായിട്ട് അതിനകത്ത് കെമിക്കൽസ് ഉണ്ട്. അത് നമ്മുടെ സ്കാൽപ്പിലായിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി മുടി കൊഴിയും. നിങ്ങൾക്കറിയില്ല, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിങ്ങനെ തലയിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണെങ്കിൽ അത് നിർത്തിയേക്കാം. നമ്മുടെ മുടിയുടെ ഈ ഒരു ഭാഗം തൊട്ട് മാത്രം ഇങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി. സ്കാൽപ്പിലേക്ക് ഒരിക്കലും ഈ ഹെയർ സിറം അപ്ലൈ ചെയ്യാൻ പാടില്ല, മുടി കൊഴിയും കേട്ടോ. യെല്ലോ കളറിലെ ബോട്ടിലെ സ്മെല്ലാണെങ്കിൽ ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാണ്. ബ്ലൂ കളറിനാണ് സ്മെല്ല് കൂടുതലായിട്ടുള്ളത്. ഇതിന്റെ സ്മെല്ല് അങ്ങനെ അറിയണില്ല. രണ്ട് സ്മെല്ലും ഇട്ട് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അങ്ങ് ഡിമ്മായി പോകും. പിന്നെ ഇത് തമ്മിലുള്ള റിസൾട്ടിന്റെ ഒരു ഡിഫറൻസ് നോക്കാനാണെങ്കിൽ എനിക്കിങ്ങനെ വലിയ കാര്യമായിട്ട് ഒന്നും ഫീൽ ചെയ്യണില്ല. രണ്ടും സെയിം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. പക്ഷേ നമ്മൾ ഹെയർ ഒരു ട്രീറ്റ് ചെയ്ത ഹെയർ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ ഹെയർ ആണെങ്കിലും ബ്ലൂ ആയിരിക്കും നല്ലത്. അതേപോലെ നോർമൽ ഹെയറിനൊക്കെ ആണെങ്കിലും യെല്ലോ ആയിരിക്കും നല്ലത്. ഇതിൽ ഏത് ഹെയർ സെറം ആണെങ്കിലും നമ്മൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഹെയർ സെറാണ്. പുതിയതായിട്ടിപ്പോൾ നമ്മൾക്ക് ഹെയർ സെറം ട്രൈ ചെയ്യാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ സെറാണ് അഫോർഡബിൾ ആയിട്ടുള്ളത് കൊണ്ട്. ഓക്കെ, ബാക്കിയുള്ള ബ്രാൻഡ്സൊക്കെ നമ്മൾ ചിലപ്പോൾ കമ്പയർ ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടെ റേറ്റ് കൂടുതലായിട്ട് നമ്മൾക്ക് ഫീൽ ചെയ്യും. പിന്നെ നിങ്ങളിത് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു റിസൾട്ട് എന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. പിന്നെ നമ്മൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.